ഏട്ടനോട്ടുള്ള സ്വസ്ഥ ജീവിത സ്വപ്നം കണ്ടു പ്രണയപൂർവം കാത്തിരിക്കുന്ന കാവ്യയുടെ മുമ്പിലേക്ക് പഴയ കാമുകൻ പറന്നിറങ്ങിയ ആകെ ഒന്ന് കൊഴുക്കും അല്ലേ എന്താ സംശയം ജീവയ്ക്ക് അവളോട് തോന്നിയ സ്നേഹം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും അല്ല ശ്രീജിത്തിനെ എങ്ങനെ ഇവിടെ എത്തിക്കും അതാ പ്രശ്നം അതെനിക്ക് വിട്ടേക്കേ അവനെ വരുത്താൻ എനിക്കറിയാം എങ്ങനെ നീ കണ്ടോ മോളെ ഹലോ ഈശ്വരമടത്തിൽ നിന്ന് അച്ഛമ്മയാ വിളിക്കുന്ന മോനെ പിള്ളാരുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ ശിവ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞല്ലേ നമ്മൾ തമ്മിൽ പിരിഞ്ഞത് ഞങ്ങൾ അവനോട് സംസാരിച്ചു ശ്രീജിത്തെ അവന് വിരോധമൊന്നുമില്ല അല്ലെങ്കിലും കല്യാണത്തിന് എതിർപ്പ് എനിക്ക് മാത്രമായിരുന്നല്ലോ വേഗം നടത്താൻ ധൃതി കുട്ടിയത് നിങ്ങളല്ലേ അത് പിന്നെ ശ്രീകുട്ടിയുടെ പ്രസവത്തിന് മുമ്പേ എങ്കിലും കല്യാണം നടത്തണ്ടേ മോനെ അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ നിലപാടിൽ ഒരു മാറ്റവുമില്ല ആദ്യം ശിവ എന്റെ വിശ്വാസം നേടിയെടുക്കട്ടെ അത് കഴിഞ്ഞ് വിവാഹത്തെ കുറിച്ച് ആലോചിക്കാം എന്തായാലും ശ്രീജിത്ത് നാളെ ഒന്ന് ഇവിടം വരെ വരുമോ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് വന്നാ ഞാനും കണ്ണൻ ഇവിടെ കാണും ഞാൻ വരില്ല ഞാൻ വന്നാലും പ്രയോജനമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ശിവയോട് പറയൂ എന്നെ വന്ന് കാണാൻ അത് കഴിഞ്ഞു മതി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഹലോ ഹലോ അയാൾ വരില്ല അല്ലേ അവനെ ശിവയെ കുറേ കൂടി വിശ്വാസം വരണമെന്ന് ഇനി എന്ത് ചെയ്യും കാവ്യ വിളിച്ചാലേ അവൻ ഈശ്വരമഠത്തിലേക്ക് വരൂ അവള് വിളിക്കില്ല പ്രത്യേകിച്ച് ഇവിടെ ഏട്ടനും അച്ഛമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് അവളുടെ മൊബൈൽ സൂത്രത്തിൽ കൈക്കലാക്കി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അവനൊരു മെസ്സേജ് അയച്ചാലോ ആ നിമിഷം അയാൾ കാവ്യെ തിരിച്ചു വിളിച്ച് കാര്യം ചോദിക്കും ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ കാവ്യയെ അവനുള്ള സ്ഥലത്തെത്തിക്കണം ഏത് സ്ഥലത്തേക്ക് സ്ഥലം ഏതായാലും എന്താ മോളെ അവർ തമ്മിലുള്ള അരുതാത്ത ബന്ധത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് കിട്ടിയാ പോരെ അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്ത് വലിയ ടെൻഷൻ ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയാലോ പോകാനും എവിടേക്ക് നമ്മുടെ നാട്ടിലേക്ക് കൃഷിയൊക്കെ അമ്മാവിനെ ഏൽപ്പിച്ച് അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് പാലക്കാടും ബ്രാഞ്ചുണ്ട് ഒരു ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് ചെയ്താൽ കിട്ടാതിരിക്കില്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം പറയടാ നിന്റെ വിഷമം എന്താണെന്ന് അമ്മയും കൂടെ അറിയട്ടെ ഈശ്വരമഠത്തിൽ നിന്ന് അച്ഛമ്മ വിളിച്ചിരുന്നു കല്യാണം നടത്താൻ അവർ വീണ്ടും നിർബന്ധിക്കുക ജീവിയും കാവ്യയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുവരെ ശ്രീകുട്ടിയെ അറിയിച്ചിട്ടുമില്ല നന്നായി ശിവയ്ക്ക് എന്തോ മനമാറ്റം ഉണ്ടായെന്നും ഭയങ്കര സ്നേഹമാണെന്നൊക്കെ അവളുടെ വിചാരം ഒക്കെ കള്ളത്തരമാണെന്ന കാര്യത്തില് എനിക്കൊരു സംശയമില്ല അതിന്റെ പേരിൽ നമ്മൾ ഇവിടുന്ന് നാടുവിട്ട് പോയിട്ട് എന്താ കാര്യം കല്യാണം നടത്താൻ നിനക്ക് താല്പര്യമില്ലെന്ന് അവരോട് പറഞ്ഞ പോരെ ഞാൻ അങ്ങനെ പറഞ്ഞാലും അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യും എനിക്ക് ആ ദുഷ്ടന് ഒട്ടും വിശ്വാസമില്ല സ്നേഹം നടിച്ച് ശ്രീകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അവളെ അപകടപ്പെടുത്താൻ അവന്റെ പ്ലാൻ
എനിക്കത് ഉറപ്പാണ്. അറിഞ്ഞുകൊണ്ട് എന്റെ അനിയത്തി അപകടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. ഇനിയിപ്പോ കാവ്യ അച്ഛമ്മയും പറയുന്നത് പോലെ അവൻ നന്നായിട്ടുണ്ടെങ്കിലോ മോനെ? ഒരു പരീക്ഷണത്തിന് നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. എന്നല്ല, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം പാലക്കാട്ടേക്കുള്ള ഒളിച്ചോട്ടവും അല്ല. കല്യാണം കഴിയാതെ ഗർഭിണിയായ സ്ത്രീക്കുട്ടിയും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നാട്ടിലേക്ക് ചെല്ലുക? ബന്ധുക്കളുടെ നാട്ടുകാരുടെയൊക്കെ ചോദ്യത്തിന് നമ്മൾ എന്ത് സമാധാന പറയാ? എങ്കിൽ പിന്നെ അമ്മ തന്നെ ഒരു മാർഗം പറ. അവളെ ശിവയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നുള്ളത് എന്റെ ഉറച്ച തീരുമാനമാണ്. ശ്രീകുട്ടി, ശിവയമ്മ എന്റെ കല്യാണം നടത്താൻ ഏട്ടൻ സമ്മതിക്കില്ല. കാവ്യ, ആലോചിക്കാന്നാണല്ലോ ശ്രീ ഇവിടെ വെച്ച് പറഞ്ഞത്. അതൊക്കെ വെറുതെ പറഞ്ഞതാ. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് താമസം മാറാൻ വരെ ആലോചിക്കുക ഏട്ടൻ. താമസം മാറാനോ? ശ്രീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? എന്തായാലും നീ വിഷമിക്കണ്ട, നാളെ ഞാൻ അങ്ങോട്ട് വന്ന് ശ്രീയെ കണ്ടോളാം. നാളെ എനിക്ക് ചെക്കപ്പുള്ള ദിവസം, ഞാനും അമ്മയും ഇവിടെ കാണില്ല. അത് സാരമില്ല, രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. നീയും അമ്മയും തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ശ്രീയോട് സംസാരിച്ചൊക്കെ ശരിയാക്കിക്കോളാം. ആ ശരി ശ്രീകുട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ ഞാൻ നിന്നെ പെടുത്തിയിരിക്കും. ഒരിക്കലും ഊരാനാകാത്ത കുടുക്കിൽ. കലാക്ഷേത്ര എന്ന സ്ഥാപനം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാൻ നടത്തിയ നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് നിങ്ങൾ പരാതി കൊടുത്തിരുന്നു. പരാതിക്കാരി ഞാനല്ല, എന്റെ അമ്മയാണ്. ഗൂഢാലോചന മാത്രമല്ല, കൊടിയ വഞ്ചനയും അതിന് പിന്നിലുണ്ട്. ഏത് മേൽക്കോടതിയിലും ക്രിമിനൽ കേസ് നിലനിൽക്കും. പരാതിക്കാരി ആരാണെങ്കിലും അതിന് പിന്നിലുള്ള ബ്രെയിൻ നിങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു അതിക്രമത്തിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇവളെങ്ങനെ ഈ സമൂഹത്തിന് വേണ്ടി വാദിക്കും? ഓക്കേ, പക്ഷേ ആ പരാതി കാരണം ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഓഫീസർ സസ്പെൻഷനിലും കേസിലുമാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, അത് ലോകനീതിയാ സാറേ. ശരി, എന്തായാലും ഞാനാണ് ആ വഞ്ചന കേസ് അന്വേഷിക്കുന്നത്. ഓ സോറി, അതറിഞ്ഞില്ല. അകത്തേക്കിരിക്കാം സർ, നിന്റെ കയ്യിൽ നിന്ന് തെളിവെടുപ്പിന് വന്നതാവും. പക്ഷേ തെളിവെടുപ്പിന് വന്ന ഭാവമല്ല ഈ സാറിന്റെ മുഖത്ത്. വാക്കുകളിൽ കൂട്ടത്തിലുള്ള ഒരുത്തിനെ രക്ഷിക്കാനുള്ള വ്യഗ്രതയുണ്ട്. കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം ഉണ്ടായാൽ മോളി ഇന്ന് വിളി വരുമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് പോലീസിന്റെ ഭാഗത്തുനിന്നല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നാണ്. എന്ത് അസംബന്ധോ നിങ്ങൾ ഈ പറയുന്നേ? അതും കൊണ്ടുവാ. സെർച്ച് വാറണ്ടാണ്, ഈ വീട് ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണം. കലാക്ഷേത്രയുടെ ഏറ്റെടുക്കൽ സംബന്ധിച്ച കേസിൽ ഈ വീട് എന്തിനെ പരിശോധിക്കണം? അത് ഞാൻ സെർച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചാൽ പോരെ. ഇനി ഇതും സ്റ്റേ ചെയ്യാൻ നിങ്ങൾ വല്ല ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പറയണം, ഞങ്ങളങ്ങ് തിരിച്ചു പൊക്കോളാം. നോ, യു ക്യാൻ ഡു യുവർ ഡ്യൂട്ടി. കം ഓൺ സെർച്ച്. സർ, തിരച്ചിൽ കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാനോ ആരെയും വിളിക്കാനോ പാടില്ല. എന്താ കണ്ണാ ഇതൊക്കെ? എനിക്കറിയില്ല ചമ്മേ. ഒക്കെ പറഞ്ഞുതരാം മിസ്റ്റർ ജീവ, കുറച്ച് തെളിവുകളും കൂടെ കിട്ടിക്കോട്ടെ.
എനിക്കെന്തോ പേടിയാകുന്നു. ഒന്നും പേടിക്കണ്ട അച്ഛമ്മ, ഇവർക്ക് ഇവിടുന്ന് എന്ത് തെളിവ് കിട്ടാന്? എന്താ? ഒന്ന് റൂമിന് പുറത്തിറങ്ങി നിൽക്കണം, ഞങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യണം. കോടതി ഉത്തരവുമായ ഞങ്ങൾ വന്നിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങ. ഇതല്ലേ ഫയൽ? താഴേക്ക് വന്നേ. അയ്യോ, ഫയൽ അവർക്ക് കിട്ടി. കുഴപ്പമായി. കുഴപ്പമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ അതിവിടെ സൂക്ഷിച്ചേ? എന്ത് രേഖയാണെങ്കിലും അത് കത്തിച്ചു കളയാൻ പാടില്ലായിരുന്നോ? പറ്റിപ്പോയില്ലേ മോളെ? പറഞ്ഞത് മനസ്സിലായില്ലേ? വരാൻ. ഞങ്ങൾ എന്തിനാണ് വന്നതെന്നും എന്തിനാണ് റെയ്ഡ് നടത്തിയതെന്നും മിസ്റ്റർ ജീവയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാലും നല്ല നടനായതുകൊണ്ട് ഒന്നും അറിയില്ലെന്ന് ഇദ്ദേഹം നടിച്ചു. പക്ഷേ നിങ്ങൾ ഈ ഗൂഢാലോചന എന്ന് അറിഞ്ഞിരിക്കാൻ വഴിയില്ല. എന്ത് ഗൂഢാലോചനയെ കുറിച്ചാണ് മിസ്റ്റർ ഓഫീസർ നിങ്ങൾ ഈ പറയുന്നത്? കലാക്ഷേത്രയെ തകർക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിയത് ഈ വീട്ടിൽ നിന്നാണ്. എങ്കിൽ പറയണം ഈ കത്തിടപാടുകൾ എങ്ങനെ ഈ വീട്ടിൽ വന്നെന്ന്. എന്ത് കത്തിടപാടുകൾ? സേതുലക്ഷ്മിക്കും സേതുമാധവനും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനും കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിനും അയച്ച കത്തുകളാണിത്. കലാക്ഷേത്രയെ ചതിക്കാൻ കൂടെ നിന്ന സൂപ്രണ്ട് ശ്യാമും മറ്റുദ്യോഗസ്ഥരും പിടിയിലായി കഴിഞ്ഞു. ഇന്ദിരാബായ് എന്ന ഇവർ പറഞ്ഞിട്ടാണ് ഒക്കെ ചെയ്തതെന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ കലാക്ഷേത്രയുടെ അവകാശികളുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻസ് അവർക്കെത്താതെ പോയതിന് പിന്നിൽ ഇവരായിരുന്നു. മിസ്റ്റർ സേതുമാധവന്റെ ഒപ്പ് വ്യാജമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി സേതുലക്ഷ്മിയുടെ ഒപ്പ് ഇവരെങ്ങനെ സംഘടിപ്പിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി.
നേരാണോ ഈ കേട്ടത്? കലാക്ഷേത്രയെ തകർക്കാൻ ശ്രമിച്ചത് ഇളയ മേണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല മോനെ. പിന്നെങ്ങനെ ഈ കത്തിടപാടുകൾ ഈ വീട്ടിൽ വന്നു? അത് പിന്നെ ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ആര്? നാടകം മതിയാക്കണം മിസ്റ്റർ ജീവ. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നല്ലപോലെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തു. അത് വേണം. കലാക്ഷേത്രയെ തകർക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയണം. ഇന്ദിരാബായിക്ക് പിന്നിലുള്ള വ്യക്തിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവരുടെ നാവിൽ നിന്ന് വീഴാൻ പോകുന്ന പേര് നിങ്ങളുടേതാണെന്ന് എനിക്കറിയാം. ഞാനോ? ഞാൻ എന്തിനാ എന്റെ ഭാര്യ വീട്ടുകാരെ ചതിക്കണം? നിങ്ങൾ തന്നെ ഒരു പ്രശ്നമുണ്ടാക്കി, അത് വഷളാക്കി, അതിന്റെ അവസാനം രക്ഷകനായി അവതരിച്ചു. ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ റിയൽ ലൈഫിൽ പോലീസ് ഓഫീസറെ വരെ തല്ലി നിങ്ങൾ കൈയടി നേടി. ജാമ്യം കൂടി കിട്ടിയതോടെ നിങ്ങൾ ചെയ്ത തെറ്റ് വലിയൊരു ശരിയായി മാറി. ഇമേജിന് കിട്ടിയത് വല്ലാത്തൊരു മൈലേജാ. നോ, ഇതൊക്കെ നിങ്ങളുടെ സങ്കല്പ കഥകൾ മാത്രമാണ്. സങ്കല്പങ്ങളല്ല മിസ്റ്റർ ജീവ, നിഗമനങ്ങൾ. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേ പിക്ചർ തെളിയൂ. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വേണ്ടി വന്നാൽ ഞാൻ ഒന്നുകൂടി വരും നിങ്ങളെ കൊണ്ടുപോകാൻ. വരൂ. മോനെ, ആരെയും വിളിക്കണ്ട, ഇന്നലെ ചെല്ല്. നടക്ക്, നടക്ക് മോനെ. സത്യമാണോ? നടന്നതൊക്കെ നിങ്ങൾ ഒരിക്കലും നാടകമായിരുന്നോ? നിനക്ക് എന്നെക്കാൾ വിശ്വാസം അയാള് പറഞ്ഞ കെട്ടുകഥകളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വിശ്വസിക്കേണ്ടത് ആരെയാണെന്ന് എനിക്ക് അറിയാതായി എന്നുള്ളതാ സത്യം. അമ്മ ഒപ്പിട്ട പേപ്പർ അമ്മായി സംഘടിപ്പിച്ചു കൊടുത്തു എന്നായിരുന്നു ഇതുവരെ എന്റെ വിശ്വാസം. അതിനു പിന്നിൽ നിങ്ങളുടെ ഇളയമ്മയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. അവർക്കെങ്ങനെ എന്റെ അമ്മ ഒപ്പിട്ട വെള്ള പേപ്പർ കിട്ടും? നമ്മുടെ വിവാഹശേഷം അവരൊരിക്കലും എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, എന്റെ അമ്മയെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ വന്നിട്ടുണ്ട്, അമ്മയുമായി അടുത്തിടപഴകിയിട്ടുണ്ട്. ബിലീവ് മീ, ഒന്നും ഞാൻ അറിഞ്ഞതല്ല. മുത്തശ്ശൻ വിളിച്ചപ്പോഴാണ് ഈ ഏറ്റെടുക്കൽ നടപടിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അച്ച കള്ളോ നിങ്ങൾ ഈ പറയുന്നത്? ഇളയമ്മയെ മുന്നിൽ നിർത്തി എന്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞത് നിങ്ങളായിരുന്നു. ആ സി ഐ പറഞ്ഞതുപോലെ ആരാധകർക്കിടയിൽ വീരപരിവേഷം സൃഷ്ടിക്കാൻ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് വേണ്ടി വ്രതമെടുത്ത് ആരോഗ്യം കളയുന്ന ഞാൻ ഒരു വെറും വെട്ടി തോറ്റുപോയി. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ദൈവം ചേർത്ത് വെച്ച നിങ്ങളെയെന്ന് കുറച്ചു മുമ്പെയല്ലേ നീ എന്നോട് പറഞ്ഞത്? ഇത്ര വേഗം ഇവനെ നിനക്ക് മനസ്സിലാവാതായോ? നിന്നോട് അങ്ങനൊന്നും ചെയ്യാൻ ഇവന് കഴിയില്ല മോളെ. അച്ചമ്മ സത്യം, മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയും സത്യം. കലാക്ഷേത്രയെ ചതിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാവ്യെ. ആ സി ഐ പറഞ്ഞത് ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അച്ചമ്മ സത്യം, മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയും സത്യം. കലാക്ഷേത്രയെ ചതിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാവ്യെ. ആ സി ഐ പറഞ്ഞത് ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്.
ഇവിടെ എന്താ നടക്കുന്നത്? സെന്റിമെന്റൽ ഡ്രാമയോ? ഇവിടുന്ന് പോലീസുകാര് പിടിച്ചോണ്ട് പോയതേ എന്റെ അമ്മയാ. ഈശ്വര മഠത്തിലെ മരുമകളെ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ്സ് പറഞ്ഞു തീർക്കാണോ? ഇളയമ്മയ്ക്ക് വേണ്ടി ചെറു വിരൽ പോലും ഞാൻ അനക്കില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ. ഞാനൊരു കലാകാരനാണ്. കലയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിനോട് എനിക്കും ബഹുമാനമുണ്ട്. ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ കലാപാരമ്പര്യത്തെയാ ഞാൻ ആദ്യം അറിയാൻ ശ്രമിക്കുന്നത്. അത്തരമൊരു പൈതൃക സ്ഥാപനത്തെ അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ച ഇളയമ്മയ്ക്ക് മാപ്പില്ല. എന്റെ ചിലവിൽ ഒരു അഡ്വക്കേറ്റിനെ ഞാൻ വെക്കില്ല. പക്ഷേ ഏട്ടാ, അമ്മ ജയിലിൽ കയറിയ അത് കുടുംബത്തിന് തന്നെ അപമാനമാവില്ലേ? അവളിൽ പുറം അപമാനം വേറെ ഇല്ല, അത് ഒഴിഞ്ഞെന്നേ ഞാൻ കരുതും. പക്ഷേ അമ്മ ശിക്ഷിക്കപ്പെട്ട ആ സി ഐ പറഞ്ഞ കഥ മീഡിയ ഏറ്റുപിടിക്കും. അമ്മയ്ക്ക് പിന്നിൽ ഏട്ടനാണെന്നും ജീവിതത്തിൽ ഹീറോയിസം കാട്ടാൻ ഏട്ടൻ പ്ലാൻ ചെയ്തതാണ് എല്ലാം എന്നും ആരാധകർ കരുതിയാലോ? ഏട്ടന് മാനക്കേടാവില്ലേ? എനിക്കൊരു മാനക്കേടുമില്ല. ഇല്ലാ കഥയുടെ പേരിൽ സ്റ്റാർഡം നഷ്ടമായാ തുമ്മിയാ തെറിക്കുന്ന മൂക്ക് പോട്ടേന്ന് വെക്കും ഞാൻ. അന്തസ്സായിട്ട് കുടുംബ ബിസിനസ് നോക്കി ഞാൻ ജീവിക്കും. ഇനി ഇന്നരയ്ക്ക് ഈശ്വര മഠത്തിൽ സ്ഥാനമില്ല. കിട്ടുന്ന ശിക്ഷ അനുഭവിച്ച് എങ്ങോട്ടെങ്കിലും പോട്ടെ. പുകഞ്ഞ ഉള്ളി പുറത്ത്. എന്റെയും തീരുമാനം അത് തന്നെയാ. അവരും ഞാനും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഇനി ഒരുമിച്ച് കഴിയില്ല. ഞാനും കണ്ണേട്ടനും ഒരു പുതിയ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, അത് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. കാവ്യയുടെ ജീവിതത്തിലേക്ക് ഭാവ പകർച്ചയോടെ പുതിയ നീതു എത്തുന്നു. കാത്തിരിക്കൂ.